ഇസ്ലാം മത വിശ്വാസികൾക്കൊപ്പം റംസാനിലെ നോമ്പ് അനുഷ്ഠിച്ച് വ്യത്യസ്തയാവുകയായിരുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗങ്ങളായ ശ്രുതി കമ്പളത്താണ് കടുത്ത വേനൽ ചൂടിലും ഈ റംസാനിലെ 25 നോമ്പുകൾ നോറ്റ് തന്റെ സഹോദര മതസ്ഥർക്കൊപ്പം ചേർന്ന് നിന്നത്. ഈ കടുത്ത ചൂടിലും 25 നോമ്പ് തോറ്റാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗം ശ്രുതി കമ്പളത്ത് തന്റെ സഹോദര മതമായ ഇസ്ലാം മത വിശ്വാസികൾക്കൊപ്പം പുണ്യ റംസാനിൽ ചേർന്ന് നിൽക്കുന്നത്. അയൽവാസികളായ മുസ്ലിം വിശ്വാസികൾ നോമ്പെടുക്കുന്നത് കണ്ടാണ് ശ്രുതിക്ക് നോമ്പെടുക്കാൻ പ്രചോദനമായത്. ഇപ്പോൾ 4 വർഷമായി വ്രതം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. മുൻവർഷങ്ങളിലൊക്കെ 9ഉം 19ഉം ഒക്കെ ആയിരുന്നുവെങ്കിൽ ഈ റംസാനിലാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത്. ആദ്യമൊക്കെ ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നോമ്പെടുക്കാൻ യാതൊരു പ്രയാസവുമില്ലെന്ന് ശ്രുതി പറയുന്നു. ഈ വർഷം നഷ്ടമായ 5 നോമ്പും പിന്നീട് നോൽക്കണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് ശ്രുതിയുടേത്. ഭർത്താവ് ബിജുവും കുട്ടികളും തനിക്ക് പിന്തുണയുമായി ഉണ്ടെന്നും ശ്രുതി പറഞ്ഞു. നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഇങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കും നോമ്പെടുക്കണം തോന്നി. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല. ഈ വർഷം 24 എണ്ണം എടുത്തു. വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. ഏട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കണ്ടെന്നോ അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഉച്ചസമയങ്ങളിലെല്ലാം ചെറിയ പ്രയാസമുണ്ടെങ്കിലും നോമ്പ് തുറക്കാനാവുമ്പോഴേക്ക് ക്ഷീണമെല്ലാം മാറുകയും ചെയ്യുമെന്ന്, കാരക്കയും വെള്ളവും കുടിച്ച് നോമ്പ് തുറന്നാൽ പിന്നീട് വീട്ടിലെ സാധാരണ ഭക്ഷണ രീതി തന്നെയാണ് തുടരുന്നതെന്നും, കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ വെള്ളമാണ് കുടിക്കുന്നതെന്നും ശ്രുതി പറയുന്നു. ജഞ്ചരേൻ്റെ ഉള്ളിൽ എണീറ്റ് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സാധാരണ രീതി വൈകുന്നേരം നോമ്പാൻ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കാരക്കും വെള്ളം കുടിക്കും. പിന്നെ വെള്ളം തന്നെയാണ് പിന്നെ കഴിക്കൽ. പിന്നെ ഒരു 8-8.5 കൂടിയ ഭക്ഷണം സാധാരണ മതി. നമ്മൾ രാവിലെ 8-8 പോകുമ്പം ഭക്ഷണം കൊടുത്തയക്കുന്നതാണ്, അത് തന്നെയാണ് കഴിക്കൽ. പിന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. കാര്യമായിട്ട് അതുകൊണ്ട് എണ്ണക്കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ശ്രുതി നോമ്പെടുക്കുന്നത് കണ്ട് 13 വയസ്സുകാരനായ രണ്ടാമത്തെ മകൻ ശ്രേയസും ഇത്തവണ ഒരു നോമ്പെടുത്തു. സാധാരണ നോമ്പ് തുറക്കാനായി പ്രത്യേക വിഭവങ്ങളൊന്നും ഉണ്ടാക്കലില്ലെങ്കിലും മകൻ നോമ്പെടുത്തന്ന് മകന്റെ നിർബന്ധപ്രകാരം പ്രത്യേക വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയാണ് നോമ്പ് തുറന്നത്. വരും വർഷങ്ങളിലും ഈ വ്രതാനുഷ്ഠാനം തുടരണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. CTV പ്രാദേശിക വാർത്ത, മുക്കം.